വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. തട്ടിപ്പ് നടത്തിയ ആലപ്പുഴ സ്വദേശി ജയ തോമസിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. തൃശൂർ കൊടകര സ്വദേശി പോൾസൺ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തുന്നത്. കാനഡ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ജയ തോമസ് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഒരു വർഷം മുമ്പ് പോൾസൺ ഉൾപ്പെടെ 6 പേരിൽ നിന്നും ജയ തോമസ് 4.5 ലക്ഷം രൂപ വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കൊച്ചി ഇടപ്പള്ളിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കുടുങ്ങിയതിലേറെയും തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലുള്ളവരാണ്. ഇത് 6/11/2015 ഞാൻ ഇന്ന് പൈസ വാങ്ങിയത് ഒരു ഫസ്റ്റായിട്ട്. അപ്പോൾ കാനഡയ്ക്ക് ലേബർ വിസയിൽ പൈസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ന് പൈസ ആദ്യം അഡ്വാൻസ് അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഞാലവിടെ ശാഖയിലാണ് ഫസ്റ്റ് 50,000 രൂപ അക്കൗണ്ടിൽ കിട്ടുക. ലക്ഷങ്ങൾ കൊള്ള പലിശയ്ക്ക് കടം വാങ്ങിയാണ് പലരും വിസയ്ക്കായി കാശ് നൽകിയത്. വിസ നൽകിയില്ലെങ്കിൽ കൊടുത്ത കാശെങ്കിലും മടക്കി കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലാണ് ഇവർ. കോൺടാക്ട് ചെയ്യാൻ പല പ്രാവശ്യം സംഭവിച്ചു. നമുക്ക് പുതിയ നമ്പർ തന്നാലും അത് അവർ ഇങ്ങനെ കംപ്ലൈൻ്റ് ഉള്ളവരും അപ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്യുക, അടുത്ത നമ്പർ എടുത്തു. പൈസ തരാമെന്ന് പറയുന്നുള്ളൂ, പക്ഷെ നമുക്ക് പൈസ തരുന്നില്ല. കുറച്ചെ കുറച്ച് തരാമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ ഒരു ആർക്കും കൊടുക്കില്ല. ഇതുപോലെ ഒരു 6 ആൾ ഇപ്പോൾ പരാതി ഉണ്ട് പല പൈസ ബാക്കി കൊടുക്കാനായിട്ട്. പലരും മേടിച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപ ഒക്കെ വെച്ച് മേടിച്ചിരിക്കുന്നു പലരും. പിന്നെ വിസ കൊടുത്തവരും ജോലി ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് മലേഷ്യയിലൊക്കെ. ജയ തോമസിന്റെ 8 ഫോൺ നമ്പറുകളിലും വിളിച്ചു നോക്കിയെങ്കിലും എല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഇവർ ഒളിവിലാണെന്നാണ് സൂചന. കളമശ്ശേരി, തൃക്കാക്കര, മുനമ്പം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ജയ തോമസിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വിസ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം നൽകി പ്രശ്നം തീർക്കുമെന്ന് ജയ തോമസിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എണ്ണ വ്യാപാരം കഴിഞ്ഞ് പണവുമായി മടങ്ങിയ വാഹനം തടഞ്ഞു നിർത്തി 36 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ഡ്രൈവറെയും ക്ലീനറെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. തമിഴ്നാട്ടിലെ തേനി, ദിണ്ടുക്കൽ ജില്ലകളുടെ അതിർത്തിയിലുള്ള ദേവദാനപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിലെ പെരുന്തുറ എന്ന സ്ഥലത്ത് ഗാന്ധിരാജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഈറോഡിൽ നിന്നും തേനി ജില്ലയിലെ വിവിധ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിൽ എണ്ണ ഇറക്കിയ ശേഷം മടങ്ങിപ്പോകുമ്പോഴാണ് സംഭവം നടന്നത്. വാഹനത്തിന്റെ ഡ്രൈവർ ഈറോഡ് ചൂരപ്പെട്ടി സ്വദേശി മുരുകനും ക്ലീനർ പരപ്പുളിമേട് സ്വദേശി സതീഷുമാണ് ഈറോഡിൽ നിന്നും എണ്ണയുമായി തേനിയിലെത്തിയത്. എണ്ണയുടെ വില വാഹനത്തിലെത്തുന്ന ഡ്രൈവറുടെ പക്കൽ കൊടുത്തുവിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ ലഭിച്ച 36 ലക്ഷം രൂപയുമായി വെള്ളിയാഴ്ച രാവിലെ 6:30 വാഹനം തേനിയിൽ നിന്നും പുറപ്പെട്ടു. പെരിയകുളം വത്തൽകുണ്ട് റോഡിൽ ചെങ്കുളത്തുപടി എന്ന സ്ഥലത്ത് വെച്ച് ഒരു സുമോ കാർ ഇവരുടെ വാഹനം തടഞ്ഞിട്ടു. കാറിൽ നിന്നിറങ്ങിയ 5 പേർ വാഹനത്തിനടുത്തെത്തി ഡ്രൈവറെയും ക്ലീനറെയും മർദ്ദിച്ച ശേഷം വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന 36 ലക്ഷം രൂപയും തട്ടിയെടുത്തു. തുടർന്ന് ഡ്രൈവറെയും ക്ലീനറെയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി. 20 കിലോമീറ്ററിലധികം അകലെ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ മൊബൈൽ ഫോണുകൾ വാങ്ങിയ ശേഷം ഇവരെ ഇറക്കിവിട്ടു. തുടർന്ന് ഡ്രൈവറും ക്ലീനറും അതുവഴി വന്ന ബസിൽ കയറി ദേവദാനപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. പെരിയകുളം DSP സേതുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരെയും എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. മോഷ്ടാക്കൾ കടന്നുകളഞ്ഞ വാഹനം കണ്ടെത്താനായി ഊർജിതമായ അന്വേഷണം തമിഴ്നാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. സ്വകാര്യ ബാങ്കിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 8 കോടി രൂപ വില വരുന്ന സ്വർണം നഷ്ടപ്പെട്ടു. അഹമ്മദാബാദ് നാരായൺപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. ന്യൂയോർക്കിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സ്വർണമാണ് കളവ് പോയത്. മുംബൈയിലെ നോവാസോണിക് ബാങ്കിന് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്. ന്യൂയോർക്കിലെ ന്യൂ മോണിക് സെക്യൂർ ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇന്ത്യയിലേക്ക് സ്വർണം കയറ്റി അയച്ചത്. സ്വർണം സുരക്ഷിതമായി എത്തിക്കുന്നതിനായി ട്രാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കരാർ ഏൽപ്പിക്കുകയായിരുന്നു. 25 കിലോഗ്രാം തൂക്കം വരുന്ന 20 പെട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പെട്ടിയാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ച പെട്ടികൾ മുഴുവൻ ഉണ്ടായിരുന്നതായാണ് ട്രാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അറിയിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാകാം സ്വർണം കൊണ്ടുവന്ന പെട്ടി നഷ്ടപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. യാത്രക്കിടെയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കീഴടങ്ങിയതായി പോലീസ് അറിയിച്ചു. 57-67 സീരിയലുള്ള സ്വർണ്ണക്കെട്ടുകൾ തങ്ങളുടെ കൈവശമില്ലെന്ന് കീഴടങ്ങിയ വ്യക്തി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കരാർ ലഭിച്ച കമ്പനിക്ക് സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണ്ണവില കുതിച്ചുയരുന്ന സമയത്ത് തന്നെ 8 കോടി രൂപ വില വരുന്ന സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ബാങ്ക് അധികൃതർ. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കളഞ്ഞു കിട്ടിയ 1.5 ലക്ഷം രൂപ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ച വിദ്യാർത്ഥികൾ മാതൃക കാട്ടി. ഈ സന്മനസ്സിന് കിട്ടിയ പ്രതിഫലം സഹപാഠിയുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ നൽകിയത്.
ചാവക്കാട് ഒരുമിയൂർ ഗവൺമെന്റ് സ്കൂളിലെ 4-7 ക്ലാസ് വിദ്യാർത്ഥികൾ ഇന്ന് ഒരു നാടിന്റെ ആകെ അഭിമാനമാണ്. ഒരുമിയൂർ സ്വദേശികളായ സി ആഷിഖ്, മുഹമ്മദ് റിയാസ്, മാലിക് ദിനാർ, എം ആഷിഖ് എന്നിവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിന്റെ ഗ്രൗണ്ടിന് സമീപത്തു നിന്നും ഒരു പൊതി കളഞ്ഞു കിട്ടി. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നോട്ടുകേടുകളാണ്. വിദ്യാർത്ഥികൾ ഉടനെ തന്നെ ഇത് അധ്യാപകനെ ഏൽപ്പിച്ചു. പൊതിയിൽ 140,000 രൂപയുണ്ടായിരുന്നു. ഞാനും ആഷിഖും കൂടി കളിക്കുന്നു. അപ്പോ എന്താ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ അവിടെ പൈസ ഇരിക്കണുണ്ട്. അപ്പൊ ഞാന് ആഷിഖിനോട് പറഞ്ഞു. അപ്പൊ ആഷിഖ് എന്താ മാലിക്കിനോട് പറഞ്ഞു എന്താ അവിടെ പൈസ ഇരിക്കണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇവൻ പറഞ്ഞു എന്താ അവിടെ ഏൽപ്പിക്കാന്. അപ്പൊ ഞങ്ങൾ നാലാളും കൂടി അവിടെ പോയി ഏൽപ്പിച്ചു. സ്കൂളിന് സമയമുള്ള ഒരുമയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച ആരുടെയെങ്കിലും കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതാകാം ഇതെന്ന് അവർ കരുതി. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ബാങ്കിലെത്തിയ വിദ്യാർത്ഥികൾ ഇത് ബാങ്ക് മാനേജറെ ഏൽപ്പിച്ചു. ചാവക്കാട് ആളൂർ ജ്വല്ലറി ഉടമ ജോമറിൻ്റെതായിരുന്നു പണം. നഷ്ടപ്പെട്ട പണം അന്വേഷിച്ച് ജോമർ ബാങ്കിലും എത്തി. ഈ സമയം കുട്ടികളും ബാങ്കിലുണ്ടായിരുന്നു. അവർ പണം ഉടനെ തന്നെ ജോമറിന് തിരികെ ഏൽപ്പിച്ചു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം കിട്ടിയ സന്തോഷത്തിൽ ജോമർ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി കുറച്ച് പണം നൽകി. ഈ പണം തങ്ങളുടെ സഹപാഠിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കായി നൽകിയ വിദ്യാർത്ഥികൾ വീണ്ടും മാതൃകയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.